എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ ചായക്കപ്പിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മുട്ടയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മോയിസ്ചർ ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലെ ചായക്കപ്പിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അതില്ലാത്തവർ ഇതുപോലെ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പോ പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിലും അതിൽ തന്നെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് അര ഗ്ലാസ്സോളം വരുന്ന ഇളം ചൂടുള്ള പാല് ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം വരുന്ന ലെമൺ ജ്യൂസാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് നാരങ്ങാ നീര്. ഇനി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. എന്തായാലും ഈ ഒരു ടീസ്പൂൺ അളവിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാല് നന്നായിട്ട് പുളിച്ചു വരണം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ആദ്യമേ ഞങ്ങൾ ചെയ്തു വെക്കുന്നത്. ഇനി പാലളന്നെടുത്തിട്ടുള്ള അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് ഒരു ഗ്ലാസ്സോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഈ ഒരു ഗ്ലാസിന്റെ മുകൾ ഭാഗം, അതായത് കൂന കൂട്ടിയെടുക്കാതെ കറക്റ്റ് ഇതുപോലെ വിരൽ വെച്ചിട്ട് വടിച്ചിട്ട് എടുക്കുക കേട്ടോ. എങ്കിലും നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഗ്ലാസ്സോളം വരുന്ന മൈദ ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വേണം നമ്മളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഈ ഒരു അരിപ്പയിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു അര ടീസ്പൂണോളം അളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിന്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഒരു നുള്ളുപ്പ് മാത്രം മതി. അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മളിതുപോലെ അങ്ങോട്ട് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുകയും ചെയ്യും. അതേപോലെ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 2-3 തവണ ഇതുപോലെ നമ്മൾ അരിപ്പയിൽ കൂടി ഈ ഒരു പൊടികളെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് അരിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ പുളിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാലൊക്കെ നന്നായിട്ട് പുളിച്ചിതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കട്ടകളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു പാലിൽ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പാലിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ്, അതായത് അൺസാൾട്ടഡ് ആയിട്ടുള്ള മെൽട്ട് ആയിട്ടുള്ള ബട്ടർ കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബട്ടറിന് പകരമായിട്ട് ഓയിൽ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഈ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബട്ടർ ആയാലും ഓയിലായാലും നമ്മുടെ പാലിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് അലിഞ്ഞു ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പാലും അതേപോലെ മൈദയൊക്കെ അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് 1/4 ഗ്ലാസ്സോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാലിലോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് ഫൈൻ ആയിട്ടുള്ള പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചേർക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് പാലിൽ അലിയിച്ച് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന്റെ മധുരം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് 1/4 കപ്പിൽ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലുള്ള ഒരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മൈദയുടെ ആ ഒരു പൊടിയുണ്ടല്ലോ, മൈദ അതേപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊടി കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ
ഒക്കെ മിക്സ് ചെയ്യുക. ഒരുപാട് ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബേക്ക് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഹാർഡായി പോകാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിൽ സ്പൂണോ വെച്ചിട്ട് പതുക്കെ ഒരു സൈഡിലേക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി കേക്ക് ഒരുപാട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ പതുക്കെ എന്തായാലും പതുക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഒരുപാട് കട്ടിയാണ്, അതായത് ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസോളം വരുന്ന ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തെടുത്ത പോലെ ഒരു സൈഡിൽ മാത്രം പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഇത് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ താഴോട്ട് ഇടുന്ന സമയത്ത് റിബൺ റിബൺ പോലെ താഴോട്ട് വീഴണം. അതാണ് കേക്ക് ബാറ്ററിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പാല് ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ചായക്കപ്പിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കേക്ക് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വീട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചായക്കപ്പിന്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്നും ഞാൻ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഇതുപോലുള്ള ഒരു ബ്രഷോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലോ ഉപയോഗിച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടായി പോകണ്ട, ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓയിലിന്റെ ഒരു കുത്തലുണ്ടാവും, അതുകൊണ്ട് കുറച്ച് മാത്രം മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിന്റെ ബാറ്റർ നമുക്ക് ഈ ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കപ്പിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അര കപ്പിന്റെ അരഭാഗത്തോളം മാത്രം മതി. ഒരുപാട് മുകൾ ഭാഗം വരെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ആയിട്ട് അത് പൊങ്ങി പുറത്തോട്ട് പോകും. അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. ഒരു അരഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഇത് കുറച്ചും കൂടി എക്സ്ട്രാ മാവുള്ളതുകൊണ്ട് ഒരു ഗ്ലാസ്സിലും കൂടി ഞാൻ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്കിന്റെ ബാറ്റർ എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതേ ചെറിയൊരു ഡയറി മിൽക്കിന്റെ പീസ് ഈ ഒരു കേക്ക് ബാറ്ററിന്റെ സെന്ററിലായിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ. ചെയ്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാകും. ആ ഒരു ഡയറി മിൽക്കിന്റെ ആ ഒരു ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായിട്ട് ആ ഒരു കേക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ നല്ല മോയ്സ്ചറായിരിക്കും കേട്ടോ നമ്മുടെ കേക്ക്. അപ്പൊ ചെയ്യുന്നത് തീർത്തും ഓപ്ഷനിലാണ്, ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാകും കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിൽ ചേർത്തില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത് കേക്ക് ബാറ്ററിൽ മൂന്ന് പീസ് ചെറിയൊരു പീസ് ചോക്ലേറ്റും കൂടി നമുക്ക് വെച്ചുകൊടുക്കാം. അപ്പൊ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഒരു ചെമ്പിലോ പാത്രത്തിലോ വെള്ളം തിളപ്പിക്കുക. അപ്പൊ ആ ഒരു വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ മൂന്ന് കപ്പുകൾ നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കുക കേട്ടോ. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കപ്പ് പൊട്ടു എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നല്ല കപ്പ്, നല്ല ക്വാളിറ്റി ഉള്ള കപ്പാണെന്നുണ്ടെങ്കിൽ പൊട്ടുമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു കപ്പിന്റെ മുകളിലോട്ടായിട്ട് എന്തെങ്കിലും ഒരു തുണിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആവിയിൽ വേവിച്ചു കൊടുക്കുന്ന ആയതുകൊണ്ട് വെള്ളം ഈ ഒരു കപ്പിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. തുണിയൊക്കെ വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൈഡ് ആ ഒരു തുണിയുടെ സൈഡൊക്കെ തീയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്ക് ആയി കിട്ടും. അപ്പൊ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 10 മിനിറ്റ്, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം. എന്നിട്ട് കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ബേക്ക് ആയിട്ട് കിട്ടും. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പൊ ബട്ടർ ചോക്ലേറ്റ് ക്രീമാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ക്രീം റെഡിയാക്കുന്ന പരിപാടിയൊക്കെ തീർത്തും ഓപ്ഷനിലാണ്. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ക്രീം ചെയ്യുന്നവർ കറക്റ്റ് 1.5 ടേബിൾ സ്പൂണോളം വരുന്ന മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി അത്യാവശ്യം ഒന്ന് ബീറ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുള്ള പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടായി തോന്നിക്കഴിഞ്ഞാൽ കറക്റ്റ് 1/4 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ഇവിടെ ബേക്ക് ആയിട്ട് അതിന്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെന്ററിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി ആ ഒരു കേക്കിൽ ഇങ്ങനെ എന്താ പറയുക
കുതിർന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതാണ് മുന്നേ ഞാൻ പറഞ്ഞത്, ക്രീം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സ്പൂണൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പിൽ ഇങ്ങനെ കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രീം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതിന് മുന്നേ ഞാനിതൊന്ന് അൺമോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ ചോക്ലേറ്റ് ക്രീമും കൂടി ഞാൻ ഒന്നൊരു പൈപ്പും ബാഗിലോട്ടാക്കിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റിച്ച് ആയിട്ടിരിക്കുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ക്രീം കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു കിഡിലെ നൈറ്റ് ആയിരുന്നു കിട്ടും. കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.